ഓക്കെ, ജനറൽ അവയർനെസ് പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്, ബട്ട് ഇറ്റ് ഇൻക്ലൂഡ് എന്താണ് അറിയാം, കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് അഥവാ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അതെ, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സാധ്യത ട്രീകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ സാധ്യതാപരമായിട്ടുള്ള ട്രീ ഫോംസസിലുള്ള കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗോമതേശ്വര സ്റ്റാർട്ട്. ഗോമതേശ്വര സ്റ്റാർട്ട് എവിടെയുള്ളത്? കർണാടകയിലാണ്. ഗോമതേശ്വര സ്റ്റാർട്ട് എവിടെയാ? കർണാടകയിലുള്ളത്. കർണാടകയിലെവിടെയാ? ശ്രാവണ ബലഗോളയിലാണ്. ബലഗോള, ശ്രാവണ ബലഗോളയിലാണ് ഗോമതേശ്വര സ്റ്റാറ്റ്യു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗോമതേശ്വര സ്റ്റാറ്റ്യൂടെ ശ്രാവണ ബലഗോളയിലാണ് ഗോമതേശ്വര സ്റ്റാറ്റ്യു ഉള്ളത്. പിന്നെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ബാഹുബലി സ്റ്റാറ്റ്യു എന്നറിയപ്പെടുന്നതും ഇതാണ്. ബാഹുബലി സ്റ്റാറ്റ്യു എന്നറിയപ്പെടുന്നതും ഇതാണ്. ഗംഗാ ഡൈനാസ്റ്റി ആണ് ഇത് നിർമ്മിച്ചത്. ഗംഗാ ഡൈനാസ്റ്റി ആണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, പിന്നെ ഇതാണ് ചൗനദാര്യ ആണിത് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഗോമതേശ്വര സ്റ്റാറ്റ്യൂ എവിടെയാ? കർണാടകയിലാണുള്ളത്. കർണാടകയിലാണ് ഉള്ളത്. മോണോലിത്തിക് സ്റ്റാറ്റ്യൂ ആണ്. ശ്രാവണ ബലഗോഡ ഗംഗാ ഡൈനാസ്റ്റി ആണ് ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ഫ്ലോക്ക് ഡാൻസ് ബേസ് ചെയ്തുള്ള സാധനമാണ്. കർണാടകയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലോക്ക് ഡാൻസ് ആണ് യക്ഷഗാന. യക്ഷഗാന എന്ന് പറയുന്നത് എവിടുത്തെയാണ്? കർണാടകയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യക്ഷഗാന എവിടുത്തെയാണ്? കർണാടകയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോക്ക് ഡാൻസ് ആണ്. അതേപോലെ ലാംബി. ലാംബി എവിടെയാ? ലാംബി എവിടെ ഉള്ളതാണ്? കർണാടകയിലെയാണ്. കർണാടകയിലെയാണ് ലാംബി ഡാൻസ്. പിന്നെ സ്വദേശി മൂമെൻ്റ്, അടുത്ത ഒരു പോർഷനായിട്ട് വരുന്നതാണ് സ്വദേശി മൂമെൻ്റ്. സ്വദേശി മൂമെൻ്റ് എന്തിനെ തുടർന്നുണ്ടായതാണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഏത് വർഷമാണ് വന്നിരിക്കുന്നത്? 1905. ഓക്കെ, 1905 ഇതുണ്ടായിരിക്കുന്നത്. ഏതാണ് സ്വദേശി മൂമെൻ്റ്? ആരായിരുന്നു? ലോർഡ് കേഴ്സൺ. ലോർഡ് കേഴ്സൺ ആണ് സ്വദേശി ഏതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ മെയിൻ ആ സമയത്തെ വൈസ്രോയ് എന്ന് പറയുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ തുടർന്നുള്ള പ്രതിഷേധമായിട്ടാണ് സ്വദേശി മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. 16 ഒക്ടോബർ 1905. ഓക്കെ, 16 ഒക്ടോബർ 1905 ലോർഡ് കേഴ്സൻ്റെ നേതൃത്വ പ്രകാരമാണ് ഉണ്ടായത്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം ഫസ്റ്റ് ഗാന്ധിയുടെ ഇതാണ്. ചമ്പാരൻ, ചമ്പാരൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഗോ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ 1919 ആണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് 1919 ഉണ്ടാകുന്നത്. റൗലറ്റ് ആക്ടിനെ തുടർന്നാണ് ഏതുണ്ടാവുന്നത്? ജാലിയൻവാല ബാഗ് മസാക്രി ഉണ്ടാവുന്നത്. അതിൽ രക്ഷപ്പെട്ട ഒരാളാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് പിന്നെ അതിൻ്റെതായിട്ടുള്ള ആളെ തട്ടി. ഓക്കെ, പിന്നെ അടുത്തതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1919 to 1922 വരെയായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? 1917. റൗലറ്റ് ആക്ട് എപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്? 1919. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1919 to 1922 വരെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇനി വേറെ കളർ കൊടുക്കാം. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ പറ്റി പറയുമ്പോൾ, ഓക്കെ, സ്റ്റേറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള സാധനമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെ? 36 to 51 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ്
സ്റ്റേറ്റ് പോളിസി. 36 to 51 വരെയുള്ള സംഭവമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിന് 3 ഐഡിയോളജീസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗാന്ധിയൻ ഐഡിയോളജി, സോഷ്യലിസ്റ്റ് ഐഡിയോളജി, ലിബറൽ ഐഡിയോളജി അഥവാ ലിബറൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത്. 36 to 51 വരെയുള്ളതാണ് ആർട്ടിക്കിൾസാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗാന്ധിയൻ ഐഡിയോളജി ഉണ്ട്, സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉണ്ട്, ലിബറൽ ഐഡിയോളജീസസ് ഉണ്ട്. ഇതിൻ്റെ ആർട്ടിക്കിളിൻ്റെ റേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തത്. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജീൻ്റെ ആർട്ടിക്കിളാണ് 38, 39, 41, 42, 43, 47 എന്നിവയാണ്. 38, 39, 41, 42 എന്നിവ. ഓക്കെ, ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാ? 40, 43, 43 എ സോഷ്യലിസ്റ്റും 43 ബി എന്ന് പറയുന്നത് ഗാന്ധിയനുമാണ്. ഓക്കെ, 46 ഗാന്ധിയൻ ഐഡിയോളജിയാണ്, 47 ഗാന്ധിയൻ ഐഡിയോളജിയാണ്, 48 ഗാന്ധിയൻ ഐഡിയോളജി. പിന്നെ ലിബറൽ മൂല്യങ്ങൾ വരുന്നതാണ് 44, 43, 48, 50, 51 എന്നിവ. ഓക്കെ, ഇതിൽ ആർട്ടിക്കിൾ ചിലത് ഓർത്ത് വെക്കണം. ഇതിൽ 48 ആനിമൽ ഹസ്ബൻഡറീസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ലണ്ടനിലാണ്, എല്ലാം നടന്നത് ലണ്ടനിലാണ്. ആ 3 പങ്കെടുത്ത 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് നടന്നിട്ടുണ്ട്. അതിൽ 3 പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവുമാണ്. തേജ് ബഹദൂർ സപ്രുവും അംബേദ്കറുമാണ് ആ 3 പങ്കെടുത്തിരിക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്തിരിക്കുന്നത് ഏതിലാണ്? സെക്കൻഡ്. ഇതിലെ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിരിക്കുന്ന വർഷം ഏതാണ്? 12 നവംബർ 1930, 19 ജാനുവരി 1931 വരെ. പിന്നെ 31 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 7 സെപ്റ്റംബർ 1931 to 1931 വരെയാണ്, December 31 വരെയാണ്. അതേപോലെ നമ്മൾ 31 ജനറലാക്കി എടുത്താൽ മതി. പിന്നെ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 32 നടന്നത്, 17 നവംബർ 1932 to 24 ഡിസംബർ 1932 വരെ ആയിരുന്നു നടത്തിയത്. അപ്പോൾ ആദ്യത്തെ 30 നിങ്ങളെടുത്താൽ മതി. ഫസ്റ്റ് 30, 31, 32 എന്നുള്ള ക്രമത്തിലെടുത്താൽ മതി ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഒക്കെ ലണ്ടനിലാണ് നടന്നത്. തേജ് ബഹദൂർ സപ്രുവും അതേപോലെ ബി ആർ അംബേദ്കറും കൂടിയാണ് 3 പങ്കെടുത്ത ആൾക്കാർ. ഓക്കെ, അന്നപൂർണ മൗണ്ടെയിൻ എവിടെയുള്ളത്? നേപ്പാളിലാണ്. അന്നപൂർണ മൗണ്ടെയിൻ നേപ്പാളിലാണ്, 10th ടാളസ്റ്റ് ആയിട്ടുള്ളതാണ് അന്നപൂർണ മൗണ്ടെയിൻ ഉള്ളത്. പിന്നെ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ നേപ്പാളിൽ വിളിക്കുന്ന പേരെന്താണ്? സാഗർമാലയാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റിനെ വിളിക്കുന്ന പേര്. 88 ആണ് ഇതിൻ്റെ ഹൈറ്റ്, 88 ഹൈറ്റാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുള്ള സാധനമാണ്, വിക്ടോറിയ ഐലൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? വിക്ടോറിയ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിക് ഓഷ്യനിലാണ്. പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ബിസിയസ്റ്റ്, സോറി ഇതിൽ കൊടുത്തൊരു മാറിപ്പോയതാണ്, ആർട്ടിക് ഓഷ്യനിലാണ് വിക്ടോറിയ ഐലൻഡിലുള്ള. പിന്നെ ബിസിയസ്റ്റ് ഉള്ളത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണുള്ളത്. ഓക്കെ, അറ്റ്ലാന്റിക് ഓഷ്യനിലാണുള്ളത്. ബിസിയസ്റ്റ് പോർട്ട് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓക്കെ, പിന്നെ
സിമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം 2060 പ്രകാരം ഇന്ത്യയിലെ മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞാൽ 34 ഔട്ട് ഓഫ് 100 ആണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 2016 സർവേ പ്രകാരം ഇന്ത്യയിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 34 by 1000. അപ്പോൾ 1000 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 34 കുട്ടികൾ മാത്രമാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പ്രകാരം മരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ കണക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻറ് ബില്ല് ഒപ്പുവെച്ചത് എന്നാണ്? 18 ജൂലൈ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻറ് ബില്ല്, 18 ജൂലൈ 1947 ബ്രിട്ടീഷുകാർ ഒപ്പുവെച്ചത്. പിന്നെ സർവോദയ, സർവോദയ എന്നുള്ള പേര് നിർണയിച്ചിരിക്കുന്നത് ആരായിരുന്നു? ഗാന്ധിയാണ്, മഹാത്മാഗാന്ധിയാണ് സർവോദയ എന്നുള്ള പേര് എന്താണ് പറയുക കോയിൻ ചെയ്തിരിക്കുന്നത്, ഗാന്ധിയാണ്. അതിൻ്റെ സർവോദയൻ്റെ മീനിങ് എന്താ? ബർത്ത് ഓഫ് ന്യൂ സൊസൈറ്റി ബേസ്ഡ് ഓൺ എത്തിക്കൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് എന്നുള്ള ഇതാണ്. ബർത്ത് ഓഫ് ന്യൂ സൊസൈറ്റി ബേസ്ഡ് ഓൺ എത്തിക്കൽ വാല്യൂസ് എന്നുള്ളതാണ് സർവോദയൻ്റെ മീനിങ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ജോൺ ഡ്രിസ്കിങ്ങിൻ്റെ ഒരു ബുക്കിലാണ് സർവോദയനെ പറ്റിയിട്ട് ഗാന്ധി പറഞ്ഞു എന്നുള്ളത് കാണിക്കുന്നത്. ആ ബുക്കിൻ്റെ പേരാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്നുള്ള ബുക്കിൻ്റെ പേര്. ആ ബുക്കിൻ്റെ പേരാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1950 അപ്പോഴാണല്ലോ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ പേരായിരുന്നു സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ആ പേര് നിർണയിച്ചിരിക്കുന്നത് ജെ പി നാരായണൻ. ഓക്കെ, ബിനഹൈൽ പാസ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബിനഹൈൽ പാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പീർ പഞ്ചാൽ റേഞ്ചിലാണ് ബിനഹൈൽ പാസ്. ലഡാക്കിൽ 2-3 പാസസ് ഉണ്ട്. ചംഗ്ല പാസ്, ദഹ്റ പാസ്, ഗർദുംഗ്ല പാസ്. ചംഗ്ല പാസ് അവിടെ ലഡാക്കിലുള്ളതാണ്. ദർഹ പാസ് അതേപോലെ കൺദുംഗ്ല പാസ് എന്നിവ എവിടെയാണ്? ലഡാക്കിലാണ്. സസ്കർ റേഞ്ചിലുള്ള പാസ്സാണ് സോജില്ല പാസ് അവിടെ സസ്കർ റേഞ്ചിലുള്ളതാണ്. ഓക്കെ ഓക്കെ, പിന്നെ യു പിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്ര സീറ്റാണ് നോമിനേറ്റഡ് ഉള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 10%. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സീറ്റ്സസ് ആണ് യു പിയില് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്ര ഉണ്ട് ടോട്ടല്? 100 സീറ്റ്സസ് ഉണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 169 എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സീക്രട്ട് ബുക്ക് ഓഫ് ബുദ്ധൻ്റെ സീക്രട്ട് ബുക്കാണ് ത്രിപതിക എന്ന് പറയുന്നത്. എന്താണ് ബുദ്ധൻ്റെ സീക്രട്ട് ബുക്കാണ്? അത് 3 വിനയ പതിക, സൂത പതിക, അഭിനാമ പതിക എന്ന് പറയുന്നു. വിനയ് പതിക ഇത് ഉപ്പായി ആണ്, ഉപ്പാലിയാണ് എഴുതിയിരിക്കുന്നത്. ഉപ്പാലിയാണ് വിനയ് പതിക എഴുതിയിരിക്കുന്നത്. സൂതപതിക ആനന്ദാണ് സൂതപതിക എഴുതിയിരിക്കുന്നത്. അതേപോലെ അഭിനാം പതിക എന്ന് എഴുതിയത് ഉപഗുപ്ത അല്ലെങ്കിൽ മുഗാലി പൊട്ടിസ്റ്റ് എന്ന് പറയും. ഇതൊക്കെയാണ് പറയുന്നത്. ഉപഗുപ്തനാണ് അഭിനാമ പതിക എഴുതിയിരിക്കുന്നത്, അഭിനാമ പതിക. ഓക്കെ, അപ്പോൾ എത്ര ബുദ്ധിസ്റ്റ് ആ ബുക്കുകളുണ്ട്? ത്രിപതിക എന്ന് പറയുന്നത് വിനയപതിക, സൂതപതിക, അഭിനാമ പതിക,
അത് മൂന്നിൻ്റെയും ഓതേഴ്സിൻ്റെ പേര് ആനന്ദാണ് സൂതപതിക എഴുതിയിരിക്കുന്നത്, ഉപാലി എഴുതിയിരിക്കുന്ന വിനയ് പതിക ആണ്. അതേപോലെ അഭിനാം പതിക എഴുതിയിരിക്കുന്നത് ഉപഗുപ്തയാണ്, ഉപഗുപ്ത. ഓക്കെ, ഇനി അടുത്തത് ഉപനിഷത്തെ തന്നെ ഉണ്ട്. നമുക്ക് 108 ഉപനിഷത്ത് ഉണ്ട്, 108 ഉപനിഷത്തുകളുണ്ട്. പിന്നെ ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്ന രാജേന്ദ്ര പ്രസാദിനാണ്. ഇയാള് ഇന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു, ഫസ്റ്റ് പ്രസിഡൻ്റാണ്. അതേപോലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്. പിന്നെ മഹാത്മാഗാന്ധിയുടെ മഹാത്മാ എന്ന് വിളിച്ചിരിക്കുന്നത് ടാഗോർ. ടാഗോറിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ഗുരുദേവ്, ഗുരുദേവ് എന്ന് വിളിച്ചിരുന്നു. മഹാത്മാഗാന്ധിനെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ്, രവീന്ദ്രനാഥ ടാഗോർ. അതേപോലെ ഗുരുദേവ് എന്നാണ് മഹാത്മാഗാന്ധി ടാഗോറിനെ വിളിച്ചിരുന്ന പേര്. പിന്നെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് പറയുന്നത് ആരാണ്? അബ്ദുൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ് ഫ്രണ്ടിയർ ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഇയാളുണ്ടായിരുന്ന ഓർഗനൈസേഷനാണ് റെഡ് ഷർട്ട്. റെഡ് ഷർട്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലായിരുന്നു ആര് ഉണ്ടായിരുന്നത്? അബ്ദുൽ ഗഫാർ ഖാൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വോക്കൽ കോഡ് ഫീമെയിലിൽ ഉള്ളത് എത്രയാണ്? വോക്കൽ കോഡ് ഫീമെയിൽസിൽ ഉള്ളതാണ് 17.5 to 17.5 ഫീമെയിൽസിലുള്ളത്. ഫീമെയിൽസിലുള്ള 12.5 to 17.5 ഫീമെയിൽസിലുള്ളത്. മെയിൽസിൽ എത്രയുള്ളത്? 17.5. അതേപോലെ 25.5 ആണ് മെയിൽസിലുള്ളത്. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് അഥവാ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 5 mm ആണ് ഡിഫറൻസ് ഉള്ളത്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ വോക്കൽ കോഡ് ഏറ്റവും ചെറുതുള്ളത് ആർക്കാണ്? ഫീമെയിൽസിനാണ്, ഫീമെയിൽസ്. പിന്നെ വോക്കൽ കോഡിൻ്റെ പിന്നെ ലാരിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്ക് ബോഡിയിൽ. വോയിസ് ബോക്സ് എന്ന് പറയുന്നത് ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സാണ്. ഓക്കെ, ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് ഹിപ് ക്യാപ്സ് എന്ന് പറയുന്ന സാധനം എന്തുണ്ടായിരുന്നത്? ഫോർസ്ഫുൾ ഡൗൺ ഷിഫ്റ്റ് ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ എന്താണ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് കാരണം ഉണ്ടാവുന്നതാണ് ഹിപ് ക്യാപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ പറ്റിയാണ് നോക്കുന്നത്. ആർട്ടിക്കിൾ 60 എന്താ? ഓത്ത് ഓഫ് പ്രസിഡൻ്റാണ്, ഓത്ത് ഓഫ് പ്രസിഡൻ്റാണ് ആർട്ടിക്കിൾ 60. ഇമ്പീഞ്ച്മെൻ്റ് ഓഫ് പ്രസിഡൻ്റ് ഏതാ? ആർട്ടിക്കിൾ 61. എങ്ങനെ ഇമ്പീഞ്ച് ചെയ്യുക? 2/3 മെജോറിറ്റി അഥവാ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും. അത് രാജ്യസഭയിലും ലോക്സഭയിലും സെപ്പറേറ്റ് ആയിട്ട് വേണം. 2/3 മെജോറിറ്റീസസ് വേണം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി വേണം, രാജ്യസഭയിലും ലോക്സഭയിലും വേണം, എന്നാലേ നമുക്ക് ഇത് പാസ്സാക്കാൻ കഴിയുള്ളൂ. ഇത് ഇമ്പീഞ്ച്മെൻ്റ് പ്രൊസീജിയർ പാസ്സാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 60, ഓത്ത് ഓഫ് പ്രസിഡൻറ്, 61 എന്താണ് ഇമ്പീഞ്ച്മെൻ്റ് ഓഫ് പ്രസിഡൻറ്. ആർട്ടിക്കിൾ 63 എന്താ? ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 63 എന്താ? വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് ആർട്ടിക്കിൾ 60. ആർട്ടിക്കിൾ 62 പ്രസിഡൻറ്റിൻ്റെ വേക്കൻസിയിൽ വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ആവുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 62. അപ്പോൾ 60 ഓത്ത് 61 ഇമ്പീഞ്ച്മെൻറ്റ്, 62 വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിൻ്റെ ഒഴിവുണ്ടാവുമ്പോൾ ഇതാവുക, എന്താണ് വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ആവുന്ന കണ്ടീഷനാണ്. അപ്പോൾ വൈസ് പ്രസിഡൻറ്റിന് പ്രശ്നമാണെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജ് ആവുക എന്നുള്ളതാണ് കണ്ടീഷൻ. പിന്നെ ആർട്ടിക്കിൾ 63 എന്താണ്? വൈസ് പ്രസിഡൻറ്റിനെ പറ്റി പറയുന്നതാണ്. 60, 61, 62, 63 എന്നുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അടുത്തത് കുറച്ച് ആർക്കിടെക്ചേഴ്സിൻ്റെ പേരാണ്. എഡ്വാൻ ലുയൻസ് ആൻഡ് ഹെർബർട്ട് ബെക്കർ ആണ് ന്യൂഡൽഹി
ഇതാക്കിയിരിക്കുന്നത്. ആരാണ്? എഡ്വാൻ ല്യൂട്ടൻസ് ആൻഡ് ഏബർട്ട് ബെക്കറാണ് ന്യൂഡൽഹി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്നത്. ചണ്ഡീഗഡ് ആരാണ്? ലീ കാർബോസിയർ ആണ് ചണ്ഡീഗഡിൻ്റെ ആർക്കിടെക്റ്റ്. ഏതെന്ന്? ലീ കാർബോസിയർ ആണ് ചണ്ഡീഗഡിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സോൾട്ട് സത്യാഗ്രഹത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസസ് ആണ്. എത്ര മാർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 24 ഡേയ്സസ് ആണ്. 12 മാർച്ച് 1930 ടു 6 ഏപ്രിൽ 1930 വരെയാണ് നടന്നിരിക്കുന്നത്. 1930 തന്നെയാണ് നടന്നത്. 12 മാർച്ച് 1930, 6 ഏപ്രിൽ 1930 കാലഘട്ടത്തിലാണ് സാൾട്ട് മാർച്ച് നടന്നിരിക്കുന്നത്. 78 പീപ്പിൾസസ് ആണ് ഉണ്ടായിരുന്നത്. 78 പാർട്ടിസിപ്പേഷൻ ആണ്. ഗാന്ധി കൂടി കൂടുമ്പോൾ 78 ആൾക്കാരേ ഉള്ളൂ. ഗാന്ധി കൂടി ചേർക്കുമ്പോൾ 79 ആവും. ഓക്കെ. പിന്നെ 385 കിലോമീറ്റേഴ്സസ് ആയിരുന്നു ഇതിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നത്. 385 കിലോമീറ്റേഴ്സ്, 240 മൈൽസാണ്, അഥവാ 240 മൈൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ 385 കിലോമീറ്റേഴ്സ് എന്ന് പറയാം. അതിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സാൾട്ട് സത്യാഗ്രഹം കണ്ടിന്യൂ ചെയ്തത് അബ്ബാസ് തൈബാജിയാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം സാൾട്ട് സത്യാഗ്രഹം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.